വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. മുൻ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടാടി മൈതാനത്ത് സ്ഥാപിച്ച ശിലാഫലക സംബന്ധമായ വിഷയത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിളയുടെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് ഇടതുപക്ഷ കക്ഷി നേതാക്കൾ. കൊണ്ടാടി പഞ്ചായത്ത് മൈതാനത്തിൽ കായിക വികസന പ്രവർത്തനങ്ങൾ നടത്തി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനായുള്ള മിനി സ്റ്റേഡിയം ഉദ്ഘാടന വേളയിലെ ശിലാഫലകങ്ങളെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള CCV നൽകിയ വാർത്തയെപ്പറ്റി പ്രതികരിക്കുകയായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി. പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നടത്തിയ ഒരു വൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയാണ് DYFI ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം 2019-20 സാമ്പത്തിക വർഷത്തിലും അതുപോലെ തന്നെ 2017-18 സാമ്പത്തിക വർഷത്തിലും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ PR വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 2 വർഷങ്ങളിലായി 450,000 രൂപയും 480,000 രൂപയും 2 വർഷങ്ങളിലായി വെച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് ഒരു മിനി സ്റ്റേഡിയമാക്കി ഉയർത്തണമെന്ന സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനായാണ് ഗ്രൗണ്ടില് മണ്ണ് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് DYFI പഞ്ചായത്തിന് മുന്നിൽ റിലേ സത്യാഗ്രഹം നടത്തുന്നത് എന്ന ബിജു തടത്തിവിളയുടെ പരാമർശം ശുദ്ധ അസംബന്ധമാണെന്ന് പി പ്രശാന്തി പറഞ്ഞു. 2017-18 2019-20 സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മിനി സ്റ്റേഡിയം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. തുടർന്നായിരുന്നു ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി യുവാക്കളുടെ കായിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിനി സ്റ്റേഡിയത്തിനായി UR പ്രദീപ് MLA 50 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തത്. അതിനുശേഷമുള്ള മിനി സ്റ്റേഡിയം നിർമ്മാണ പ്രക്രിയയുടെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പി പ്രശാന്തി പറഞ്ഞു. മുൻ പഞ്ചായത്ത് ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായിരുന്ന PR വിശ്വനാഥനും സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മൈതാനത്തിലെ മണ്ണ് നീക്കം ചെയ്ത് യുവാക്കൾക്ക് കായിക വികസനത്തിന് സൗകര്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തുന്നത്. ഗ്രൗണ്ടിലെ ഉദ്ഘാടനം ചെയ്ത ശിലാഫലകത്തെക്കുറിച്ചുള്ള സംശയം പറയുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ പ്രസ്താവന പരസ്പര ബന്ധമില്ലാത്തതാണെന്നും വിശ്വനാഥൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം CCV ചാനലിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്തൊക്കെയോ ബോധമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർക്ക് യോജിച്ച വർത്തമാനമല്ല അദ്ദേഹം പറഞ്ഞത്. കൂടെ 2 ആളുകളുണ്ടായിരുന്നു. അവർ ഈ നമ്മുടെ മേളക്കാർ കൊട്ടുമ്പോൾ ഉശിരോട് കൊട്ടുമ്പോൾ താളം പിടിക്കുന്നത് പോലെ രണ്ടുപേർ തലയാട്ടുന്നതും കണ്ടു. ഒരു ഗതികേട് പഞ്ചായത്തിൻ്റെ. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ ബോർഡ് എന്തിനാണ് ആ ബോർഡ് എന്തിനാണെന്ന് ചോദിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി നോക്കണേ. 2016-17 കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം എന്ന പദ്ധതിയുടെ പ്രകാരമാണ് ഇങ്ങ് ഗ്രൗണ്ടിൻ്റെ വലതുവശത്തുള്ള സ്കൂളിനോട് ചേർന്നുള്ള ആ മതിൽ പണിതത്. ഇവിടെ ബോർഡ് വെച്ചതോട് ചർച്ച ചെയ്തത്. ബോർഡ് വെച്ചതിനെ കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ വരേണ്ട ചർച്ച മണ്ണ് മാറ്റി ഇവിടുത്തെ കായിക താരങ്ങൾക്ക് കളിക്കുവാനുള്ള ഒരവകാശം അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ലേലം വിളിക്കാൻ തീരുമാനമെടുത്തിട്ടാണ് അവിടുന്ന് ഭരണത്തിൽ പുറത്തിറങ്ങിയത്. നിലവിലുള്ള പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി MLA ഫണ്ടിലെ 30 ലക്ഷം രൂപ സ്ത്രീകളുടെ കായിക ക്ഷമതയ്ക്കായി വിനിയോഗിക്കാതെ ലാപ്സാക്കി കളയുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് ഭരണസമിതി അഴിമതി നടത്തിയെന്ന് പറയുന്നവർ അത് തെളിയിപ്പിക്കേണ്ട ബാധ്യതയും ഉണ്ടെന്നും വിശ്വനാഥൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കായിക വികസനത്തിനായി തുടക്കമിട്ടതാണ് മൈതാന നവീകരണ പ്രവൃത്തികൾ. ഗ്രാമപഞ്ചായത്ത് സ്ഥിരാകേന്ദ്രത്തിലുള്ള മൈതാനത്തിലെ മണ്ണ് നീക്കം ചെയ്യാതെ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി കാലികളെ മേയ്ക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന നിലപാട് അപമാനകരമാണെന്നാണ് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം T. ഗോകുലിനും പറയുവാനുള്ളത്. കഴിഞ്ഞ ഭരണസമിതി പണിത ഈ ഒരു വർഷം കഴിയുകയാണ് ഡിസംബറിലെത്തും. പുതിയ ഭരണസമിതി ഒരു വർഷമായിട്ട് ഈ പഞ്ചായത്തിൻ്റെ മൂക്കിന് താഴെയാണ്. പഞ്ചായത്തിൻ്റെ സ്ഥിരാ കേന്ദ്രത്തിലാണ് പറമേൽപടി. ആ കേന്ദ്രത്തിൻ്റെ സ്വന്തമായ ഭൂമിക്കകത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ഈ അടുത്ത ദിവസമാണ് അറിഞ്ഞത്. അതിനുവേണ്ട ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഗ്രൗണ്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്?
2020 ബ്ലോക്കിലെ AE ഇവരോട് മണ്ണ് മാറ്റാൻ ആവശ്യപ്പെട്ടത്. ആ കത്തും ആ മെമ്മോ ഇരിക്കുക, അതിരിക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ അത് അറിഞ്ഞിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസമാണ്. 13-ാം തീയതി ഭരണസമിതി കൂടുന്നുണ്ട്, തീരുമാനിക്കാം മണ്ണ് മാറ്റേണ്ടത് ചെയ്യാമെന്നാണ്.